നഷ്ടങ്ങളുടെ അലച്ചിലുകൾ. നസ്രത്തിൽ താമസമാക്കിയ തിരുക്കുടുംബം ഒരു സ്വർഗമായി തീർന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഈശോയ്ക്ക് 12 വയസ്സായി. അവൻ മറിയത്തിൻ്റെ തോൾ വരെ വളർന്നു. ആ വർഷത്തെ ജെറൂസലേമിലെ തിരുനാൾ കൂടുവാൻ പോകുവാനുള്ള ഒരുക്കത്തിലാണ് തിരുക്കുടുംബം. തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം ലോകത്തിൽ പ്രസരിപ്പിക്കുവാൻ സമയമായി എന്ന് അവിടെ നിന്നറിഞ്ഞു. തിരുക്കുടുംബം ജെറൂസലേം ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. താഴ്ന്ന സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ നടന്നത്. എല്ലാ വർഷവും ജോസഫ് ജെറൂസലേമിൽ തിരുനാളിന് പോകുക പതിവായിരുന്നു. നിയമത്തിലെ അനുശാസനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന് ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ അവർ എത്തിച്ചേർന്നു. 1 ദിവസവും 7 ദിവസവുമായിരുന്നു പ്രധാന ആഘോഷങ്ങൾ. അതിനാൽ ഒരാഴ്ച മുഴുവനും എല്ലാ യഹൂദരെയും പോലെ പ്രാർത്ഥനയിലും ബലിയർപ്പണത്തിലും ചെലവഴിച്ചുകൊണ്ട് അവർ ജെറൂസലേം ദേവാലയത്തിൽ തങ്ങി. ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മിശിഹായും ദൈവപുത്രനുമാണ് എന്ന് ഫരീസേയർക്കും നിയമപണ്ഡിതർക്കും വിശുദ്ധ ലിഖിതങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും വെളിപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ദൈവപുത്രൻ്റെ കുലീനത്വവും സൗന്ദര്യവും ധന്യതയും അത്യന്തം പ്രാഗൽഭ്യം നിറഞ്ഞതും ആദരണീയവുമായിരുന്നു. അത് ആശ്ചര്യജനകവും ആശ്വാസദായകവുമായിരുന്നു. അത് ഗ്രഹിച്ച സഹയാത്രികർ ജോസഫിനോട് പറഞ്ഞു, ജോസഫ്, ഈശോയെ സ്വന്തമാക്കിയ നീ 1000 മടങ്ങ് അനുഗ്രഹീതനാണ്. ജോസഫ് പുരുഷന്മാർക്ക് പ്രവേശനമുള്ള സ്ഥാനത്ത് പോയി അത്യുന്നതനെ ആരാധിച്ച ശേഷം ഈശോയെയും കൂട്ടിക്കൊണ്ട് ഏതാനും മുറ്റങ്ങൾ കടന്ന് സിനഗോഗ് പോലുള്ള ഒരു ഹാളിൽ പ്രവേശിച്ചു. അവിടെ കൂടിയിരുന്ന പുരോഹിതന്മാരും പണ്ഡിതന്മാരുമായവർക്ക് ജോസഫ് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ ശ്രദ്ധ സജീവമായി. ഒരു നിമിഷ നേരത്തേക്ക് പോലും സ്വർണമുടിയുള്ള സുന്ദരനായ ഈശോയിൽ നിന്ന് കണ്ണുതിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈശോ ഭയമൊന്നും കാണിക്കാതെ ആത്മവിശ്വാസം നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. അവർ ഈശോയ്ക്ക് വ്യത്യസ്തമായ ചുരുളുകൾ വായിക്കുവാനായി കൊടുത്തു. ഈശോയുടെ വായനയിലും ഭക്തിയിലും അവർ അത്ഭുതം കൂറി. ഗമാലിയേലിൻ്റെ ശിഷ്യത്വം കൊടുക്കുവാൻ പണ്ഡിതന്മാർ ജോസഫിനോട് നിർദ്ദേശിച്ചു. ജോസഫ് പറഞ്ഞു, അവന് പ്രായമായി, അവൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം. പിന്നെയും അവരുടെ ചോദ്യങ്ങൾക്ക് ഈശോ ജ്ഞാനത്തിൽ നിറഞ്ഞ മറുപടി നൽകി. കുട്ടി പരിപൂർണനാണ്. അവിടെ വെച്ച് അവൻ്റെ മുടി മുറിച്ച് നീളം കുറച്ചു. നീളമുള്ള ഒരു ബെൽറ്റ് അരയിൽ ചുറ്റി. അനന്തരം സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിച്ചു. ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുക്കുടുംബം പുറത്തിറങ്ങി. ഭക്ഷണത്തിനും വിശ്രമത്തിനുമുള്ള സൗകര്യം നോക്കി നടന്നു. വീണ്ടും ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം അവർ മടക്കയാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ ബാലനായ ഈശോ അവരിരുവരും അറിയാതെ കൂട്ടം വിട്ടുപോയി. ഈ സാഹചര്യത്തിൽ ഉണ്ണിയേശു പരിശുദ്ധ അമ്മയോടൊപ്പം കാണുമെന്ന് ജോസഫ് ചിന്തിച്ചു. ഉണ്ണിയേശു ജോസഫിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കരുതാൻ അമ്മയ്ക്ക് ഏറെ കാരണങ്ങളും ഉണ്ടായിരുന്നു. കർത്താവ് അവളുടെ മനസ്സിൽ ദൈവിക ചിന്ത നിറച്ചിരുന്നതിനാൽ ഉണ്ണിയേശുവിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. യാത്ര കുറേ ചെന്ന ശേഷം തൻ്റെ പ്രിയപുത്രൻ തന്നോടൊപ്പം ഇല്ലെന്ന് മറിയം തിരിച്ചറിഞ്ഞു. അപ്പോഴും അവൻ ജോസഫിനോടൊപ്പം സഞ്ചരിക്കുകയാണെന്ന് മറിയം ചിന്തിച്ചു. യാത്ര മുന്നോട്ട് പോകുന്തോറും തീർത്ഥാടകരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരുന്നു. മുൻധാരണയനുസരിച്ച് അവർ ഒന്നിക്കേണ്ട സ്ഥലത്ത് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ജെറൂസലേം വിട്ടിട്ട് 1 ദിവസം സന്ധ്യയായിരുന്നു. ഈശോ തങ്ങളുടെ കൂടെയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ കുറേ നേരത്തേക്ക് സ്തബ്ധരായിത്തീർന്നു. പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. സ്വപുത്രനെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ വന്നത് സ്വന്തം വീഴ്ചയായി രണ്ടുപേരും കരുതി.
ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. നഗരത്തിലെ ഇടവഴികളിലും രാജവീഥികളിലും ചത്തുരങ്ങളിലും അവർ ഈശോയെ അന്വേഷിച്ചു. എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനവൻ, അവനെ നിങ്ങൾ കണ്ടോ എന്ന് ഹൃദയം തകർന്ന് മറിയം അന്വേഷിച്ചു. ഈശോയാകട്ടെ ഭിക്ഷാടനത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ചു. അവൻ കണ്ടുമുട്ടിയവരിൽ കൂടുതലായ വെളിച്ചവും വരപ്രസാദവും പകർന്നു. തുടർന്ന് ദേവാലയത്തിലെത്തി തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതനായി. അന്ന് പണ്ഡിതരായ ഗുരുക്കന്മാരും റബ്ബിമാരും തിരുലിഖിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദേവാലയത്തിൽ സമ്മേളിച്ചിരുന്നു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സംശയ നിവാരണം ചെയ്യാനും കഴിവുറ്റവനായി ഈശോ രാജകീയ പ്രൗഢിയോടെ പ്രസാദാത്മകതയോടെ ആ സദസ്സിൽ നിന്നു. പണ്ഡിതരും റബ്ബിമാരും അവൻ്റെ വചനങ്ങൾ ശ്രവിച്ച് വിസ്മയഭരിതരായി. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പും അവിടെ എത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. ജോസഫ് ആകട്ടെ ഈശോയെ വീണ്ടും കണ്ടെത്തിയതിൻ്റെ ആനന്ദ നിർവൃതിയിൽ സംസാരിക്കാൻ പോലും കഴിയാതെ ശാന്തനായി അത്ഭുതസ്തബ്ധനായി നിൽക്കുകയായിരുന്നു. സന്തോഷം കൊണ്ട് ജോസഫ് വിതുമ്പിക്കരഞ്ഞു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. സ്നേഹത്തിൽ കുതിർന്ന അമ്മയുടെ പരിഭവം കേട്ട് ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്നാൽ ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നു. എന്തെന്നാൽ ഈ സമയം മറിയത്തിൽ നിന്നും ജോസഫിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. മറിയം ഈശോയെ ആശ്ലേഷിച്ചുകൊണ്ട് അവനെ സ്വീകരിച്ചു. തുടർന്ന് പണ്ഡിത സദസ്സ് പിരിഞ്ഞുപോയി. പിന്നെ അവർ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈ കാലഘട്ടത്തിലെ ദൈവീക രഹസ്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ പറയുന്നു, ബാലനായ ഈശോ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്വഴങ്ങി ജീവിച്ചു. അവൻ്റെ അമ്മ എല്ലാ സംഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയെയും മറിയത്തെയും പരിപാലിക്കുവാൻ അധ്വാനിക്കുന്നത് അനുഗ്രഹമായി കണ്ട് ജോസഫ് വളരെ സമാധാനത്തോടെ ജീവിച്ചു.